നമസ്കാരം. ശ്രീഭാരതി ജൂവലേഴ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡയമണ്ട് ആഭരണങ്ങളുടെ ഒരു ശേഖരണമാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഗോൾഡിൻ്റെ കണ്ടായിരുന്നു, സിൽവർ കണ്ടായിരുന്നു. ഇതിപ്പം നമ്മുടെ ശ്രീഭാരതി ജൂവലേഴ്സിലെ ഒരു വെറൈറ്റി സെക്ഷൻ തന്നെയാണ് ഡയമണ്ട് ആഭരണങ്ങളുടെ വ്യത്യസ്തമായ കളക്ഷൻസ്. നമ്മുടെ ഇതൊരു ഡയമണ്ട് ആഭരണങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മുടെ ചെയ്തൊരു കോർണറാണ് ജ്വല്ലറി ഉള്ളത്. ഇത് സ്വാ ഡയമണ്ട്സ് എന്ന് പറയുന്ന ഒരു ഡയമണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതിൽ ഡയമണ്ട് ആഭരണങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 18 ക്യാരറ്റ് ഗോൾഡ് ആയിരിക്കും ഡയമണ്ട് ആഭരണങ്ങളിൽ വരുന്നത്. MRP റേറ്റാണ് ഈ ഓരോ പീസിനും, ഓരോ റേറ്റ് നമ്മൾ MRP റേറ്റ് ചെയ്യുന്നുണ്ട്. ആ റേറ്റിൽ തന്നെ ആയിരിക്കും നമ്മളിത് സെയിൽ ചെയ്യുന്നത്. ഗോൾഡിൻ്റെ റേറ്റ് അനുസരിച്ച് ഡയമണ്ട് ആഭരണങ്ങൾക്ക് വ്യത്യാസം വരുന്നതേയില്ല. ക്യാഷ് ബാക്കുണ്ട്. വേറൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ക്യാഷ് ബാക്കുണ്ട്. നമ്മളിത് എപ്പോഴേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാത് മതിയായി, നിങ്ങൾക്ക് നമ്മളിത് സെയിൽ ചെയ്യണം, നമ്മൾ തിരിച്ച് നമ്മുടെ കൊണ്ട് തരുവാണെങ്കിൽ 10% മാത്രം നിങ്ങൾക്ക് നഷ്ടമാകത്തുള്ളൂ. ബാക്കി 90% നിങ്ങൾക്ക് ക്യാഷ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്ന, തിരിച്ച് കിട്ടുന്നതാണ്. ഇത് മാറിയെടുക്കുവാണെങ്കിൽ 5% മാത്രമേ നിങ്ങൾക്ക് നഷ്ടം വരുന്നുള്ളൂ. 95% നിങ്ങളുടെ ക്യാഷ് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഡയമണ്ട് ആഭരണങ്ങൾ റിങ്സ് ഉണ്ട്, നോസ് പിൻ ഉണ്ട്, സ്റ്റഡ് ഉണ്ട്, പിന്നെ ലോക്കറ്റ് ഉണ്ട്, അതുപോലെ നെക്ലേസ് ഉണ്ട്, ഇത്രയും വെറൈറ്റി. പിന്നെ ബ്രേസ്ലെറ്റ് ഉണ്ട്, ബാംഗിൾസ് ഉണ്ട്, ഡയമണ്ടിൻ്റെ ബ്രേസ്ലെറ്റ്, ബാംഗിൾസ്, ഇതെല്ലാം നമ്മുടെ ഈ ഷോറൂമിൽ ലഭ്യമാണ്. ഏറ്റവും വലിയ പ്രത്യേകത ഡയമണ്ട് ആഭരണങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ധാരണ എന്ന് വെച്ചാൽ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്, ഭയങ്കര റേറ്റുള്ള ഐറ്റമാണ് ഈ ഡയമണ്ട് ഐറ്റം. ഡയമണ്ട് കളക്ഷൻസ് ഉള്ള ഭയങ്കര റേറ്റുള്ള ഐറ്റം എന്നാണ് ആൾക്കാരുടെ എല്ലാം പൊതുവേ ഉള്ളതാണ്. എങ്കിലത് വെറും ധാരണ മാത്രമാണ്. 2400 രൂപയ്ക്ക് തൊട്ട് നമുക്കിവിടെ നോസ് പിൻ, അതായത് നോസ് പിൻ നമുക്ക് 2400 തൊട്ട് ഇവിടെ സ്റ്റാർട്ടിങ് ലഭ്യമാണ്. അതുപോലെ റിങ്സിനാണെങ്കിൽ 4500 തൊട്ടുള്ള റിങ്സ് നമുക്കിവിടെ ലഭ്യമാണ്. നെക്ലേസ് മോഡൽ ഏകദേശം ഒരു 48,000-60,000 രൂപ തൊട്ട് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലഭ്യമാണ്. ഇത് സ്വാ ഡയമണ്ട്സ് എന്നുള്ളൊരു പ്രശസ്തമായ പ്രൊമോട്ടിംഗ് കമ്പനിയാണ് നമുക്കിവിടെ ഡയമണ്ട് നമുക്ക് തരുന്നത്. അവർക്ക് ഒരുപാട് ഷോറൂമുണ്ട്, ഒരുപാട് ഔട്ട്ലെറ്റുകളുണ്ട്. അതിൽ പിന്നെ പത്തനംതിട്ട ജില്ലയിലെ മെയിൻ ഔട്ട്ലെറ്റാണ് കോന്നിയിലുള്ള നമ്മുടെ ശ്രീഭാരതി ജൂവലേഴ്സ്. ഏകദേശം ഡയമണ്ട് നെക്ലേസ് ഏകദേശം ഒരു 48,000 രൂപ തൊട്ട് നമുക്കിവിടെ സ്റ്റാർട്ടിംഗ് ആണ്. 48,000 തൊട്ട് 2 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം, അങ്ങനെ റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഇത് ഏകദേശം ഒരു 1,31,000 രൂപയുടെ 1,31,000 രൂപയുടെ ഒരു നെക്ലേസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ്. പിന്നെ നെക്ലേസിൻ്റെ ഇപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങൾ ആ മോഡൽ നമുക്ക് തരികയാണെങ്കിൽ അതേ മോഡൽ തന്നെ നമുക്ക് അതിന് എത്ര കോസ്റ്റ് വരും ഞങ്ങൾ അത് നോക്കിയിട്ട് പറയും. അതനുസരിച്ച് നമുക്കിവിടെ ഓർഡർ അനുസരിച്ച് ഡയമണ്ട് ആഭരണങ്ങൾ നമ്മളിവിടെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഡയമണ്ടിൻ്റെ ബാംഗിൾസും ബ്രേസ്ലെറ്റുമാണ്. ഈ ഇത് ഓരോ വെറൈറ്റി ബാംഗിൾസാണ്. ഇതിൽ 18 ക്യാരറ്റ് ഗോൾഡാണ് വരുന്നത്. ഇത് ബാങ്കിൽ, ഇത് ബ്രേസ്ലെറ്റ്, ഇത് നോസ്പിന്നാണ്. നോസ്പിന് നമുക്ക് 2400 തൊട്ടുള്ള നോസ്പിന് നമുക്കിവിടെ ലഭ്യമാണ്. ഏറ്റവും റേറ്റ് കുറഞ്ഞ നോസ്പിന് തൊട്ട് റേറ്റ് കൂടിയ നോസ്പിന് വരെ നമുക്കിവിടെ ലഭ്യമാണ്. ഇപ്പോൾ കല്യാണത്തിന് ഡയമണ്ട് താലി യൂസ് ചെയ്യുന്നവരുണ്ട്, താലി വന്ന ഡയമണ്ടിൻ്റെ വേണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് ക്രോസ് എടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വെറൈറ്റിയാണ് ഈ ലെറ്ററിൽ ഡയമണ്ട് വെച്ചിട്ട്. നമുക്ക് ഡയമണ്ട് ലെറ്ററിൽ നമുക്ക് ഡയമണ്ട് ആഭരണങ്ങൾ ഇവിടെ ലോക്കറ്റായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ഏത് ലെറ്ററാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ ലെറ്ററിൽ നമുക്കത് ലോക്കറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഡയമണ്ട് റിങ്സാണ്. റിങ്സ് നമുക്ക് 4500 തൊട്ട് റിങ്സ് ഇവിടെ അവൈലബിൾ ആണ്. 4500 മുകളിലോട്ട് 8,000, 10,000 അങ്ങനെ റേറ്റ് കൂടിക്കൂടി വരും. ഏറ്റവും റേറ്റ് കുറഞ്ഞ റിങ് 4500 തൊട്ട് നമുക്കിവിടെ സ്റ്റാർട്ടിംഗ് ആണ്. ഇത് നമ്മുടെ ഓരോ പ്രോഡക്റ്റ് കൊടുക്കുമ്പോഴും നമ്മളിതൊരു കാർഡ് കസ്റ്റമർക്ക് കൊടുക്കുന്നതാണ്. അപ്പം ഈ കാർഡിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ടായിരിക്കും. എത്ര സെൻറ്റുണ്ട്,
ഇതിൻ്റെ തൂക്കം എത്രയുണ്ട്, ഇതിൻ്റെ വാല്യൂ എത്ര എമൗണ്ട് ആണ്. അപ്പം ഈ കാർഡ് നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. ഈ കാർഡ് നിങ്ങൾ തിരിച്ചുകൊണ്ട് തരുമ്പോൾ ഈ കാർഡിനകത്ത് നമ്മളിപ്പോൾ എത്ര എമൗണ്ട് ആണോ അത് ലഭിക്കാനാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഡയമണ്ട് ആഭരണങ്ങൾ വേണ്ട, അതിന് പകരം ക്യാഷ് ആയിട്ട് വേണമെങ്കിൽ 10% നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാകത്തുള്ളൂ. 90% നിങ്ങൾക്ക് നിങ്ങൾ തന്ന എമൗണ്ടിൻ്റെ 90% നിങ്ങൾക്ക് ക്യാഷ് തിരിച്ചു കിട്ടുന്നതാണ്. ഇൻ കേസ് ഇത് ഡയമണ്ട് മാറി വേറൊരു ഡയമണ്ട് ആഭരണം എടുക്കണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ 5% മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ തന്ന എമൗണ്ടിന് നഷ്ടം വരുന്നുള്ളൂ. 95% ക്യാഷ് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടുന്നതാണ്.